നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫൈൻ അന്തരിച്ചു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ജോസഫൈൻ ഞായറാഴ്ച 2 മണിയോടെയാണ് മരണപ്പെട്ടത്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തീയ വിശ്വാസികൾക്കിനെ വിശുദ്ധ വാരാചരണത്തിന്റെ നാളുകൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ മത്സ്യ മാർക്കറ്റ് കെട്ടിടം തുറന്നു നൽകി. കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫൈൻ അന്തരിച്ചു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ജോസഫൈൻ ഞായറാഴ്ച 2 മണിയോടെയാണ് മരണപ്പെട്ടത്. കണ്ണൂരിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കവേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ജോസഫൈന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉടൻ റെഡ് വാളണ്ടിയർമാർ ഇവരെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജോസഫൈൻ ഞായറാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് സൂചന. എറണാകുളം സ്വദേശിനിയായ ജോസഫൈൻ നേരത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ചിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടി കോൺഗ്രസിലും അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വൃന്ദാകാരാട്ട്, സുഭാഷണി അലി, കൊടിയേരി ബാലകൃഷ്ണൻ, പി കെ ശ്രീമതി, പി എ മുഹമ്മദ് റിയാസ്, എ എ റഹീം, പി ജയരാജൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വൈകുന്നേരം 6 മണിയോടെ ഭൗതിക ശരീരം എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇനി വിശുദ്ധ വാരാചരണത്തിന്റെ നാളുകൾ കൂടി. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുദേവനെ ജനങ്ങൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കുരുത്തോല പെരുന്നാൾ എന്നും ഓശാന ഞായർ അറിയപ്പെടുന്നു. ജെറുസലേമിലേക്ക് എത്തിയ യേശുദേവനെ ഒലിവ് മരച്ചില്ലുകളും ഈന്തപ്പനയോലുകളും വഴിയിൽ വിരിച്ചാണ് ജനങ്ങൾ വരവേറ്റത്. ഇതിന്റെ സൂചകമായി ക്രിസ്തീയ ദേവാലയത്തിൽ എത്തിയ വിശ്വാസികൾക്ക് കുരുത്തോലകൾ നൽകുന്നതാണ് പ്രധാന ചടങ്ങ്. ഓശാന ഞായറിന്റെ ഭാഗമായി പയ്യന്നൂർ അമലോത്ഭവ ദേവാലയത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. കുരുത്തോല, ആശീർവാദം, പ്രദക്ഷിണം, ദിവ്യബലി എന്നിവയ്ക്ക് സിസ്റ്റർമാരും മതബോധന വിഭാഗവും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ മത്സ്യ മാർക്കറ്റ് കെട്ടിടം തുറന്നു നൽകി. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ മുടക്കി ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ മത്സ്യ മാർക്കറ്റ് കെട്ടിടം തുറന്നു നൽകി. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ മാർക്കറ്റിനകത്ത് മത്സ്യവിൽപ്പന ആരംഭിക്കും. ചടങ്ങിന് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആനന്ദവല്ലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ എം അനസൂര്യ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു, പഞ്ചായത്ത് മെമ്പർമാരായ എം സൗദ, ഷംസുദ്ദീൻ ഐ ടി, ബ്ലോക്ക് മെമ്പർമാരായ സി ചന്ദ്രമതി, ടി എസ് നജീബ്, വി പി പി ഷുഹൈബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പിഴ വേണ്ടായെങ്കിൽ പയ്യന്നൂരിൽ ഇനി പിഴവില്ലാതെ വണ്ടി ഓടിക്കണം. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനും സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനുമായി പയ്യന്നൂർ നഗരത്തിൽ വീണ്ടും ക്യാമറകൾ സ്ഥാപിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരം, സിഗ്നൽ, പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് പുതുതായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിന്റെ ഭാഗമായാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരം, സിഗ്നൽ, പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങിയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മോണിറ്റർ ചെയ്യും. സിസിടിവികൾ സ്ഥാപിക്കുന്നതോടെ നഗരത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് വളരെ വേഗത്തിൽ തെളിവുകളോടെ നടപടിയെടുക്കുവാനും സാധിക്കും. കൂടാതെ ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ
പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ അധികൃതർക്ക് സാധിക്കുമെന്ന് പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ പറഞ്ഞു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പയ്യന്നൂർ ബസ് ടൗണിൽ നിലവിൽ 20 പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 20 ക്യാമറകൾ കെട്ടോണുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അത് പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റളവ് ഇത് 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിക്കാനാണ് ഈ ക്യാമറ നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ്, എൻട്രി ആൻഡ് എക്സിറ്റ്, അതുപോലെ തന്നെ പെരുമ്പ മാർക്കറ്റ്, ഹൈവേ ബൈപ്പാസ്, പിന്നെ റെയിൽവേ സ്റ്റേഷനുടെ പഴയ ബസ് സ്റ്റാൻഡ്, LIC ജംഗ്ഷൻ, പോലീസ് സ്റ്റേഷൻ്റെ പരിസരം, അങ്ങനെ കുറേ 20 സ്ഥലത്ത് ഈ സാധനങ്ങൾ ക്യാമറകൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലിപ്പം 10-13 ആക്ടിവേഷനായി. ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങളിലുണ്ട്. അത് ഫുള്ളി നമ്മൾ വളരെ വേഗം തന്നെ അത് പ്രസ്ഥാപിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ആ പയ്യന്നൂർ ടൗൺ മൊത്തം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ 24 പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വരികയാണ്. ഇതിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റം പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷൻ്റെ പാറാവിൻ്റെ അവിടെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ അതിനൊരു സ്ക്രീനുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 ക്യാമറകളും 24 നിരീക്ഷിക്കുന്നതാണ്. പയ്യന്നൂരിലെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ആശ്വാസമാകുന്ന പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. പയ്യന്നൂരിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം നടപ്പിലായതിന്റെ സന്തോഷത്തിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓശാന ഞായർ ആചരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം വിശുദ്ധ മിഖായൽ ദേവാലയത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നിരവധി വിശ്വാസികൾ അണിനിരുന്ന കുരുത്തോല പ്രദക്ഷിണം സെന്റ് മൈക്കിൾസ് ഡോട്ടയിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് ഇടവക വികാരി ഫാദർ ആരിഷ് സ്റ്റീഫൻ നേതൃത്വം നൽകി. പടന്ന ഗ്രാമപഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പടന്ന ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് പരിധിയിലെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പടന്ന ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TKM മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി, പവിത്രൻ പയനി, VK ജിജന, KV രാമചന്ദ്രൻ, അനിൽകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുന്നച്ചേരി ALPU സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. കുന്നച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KE നാരായണൻ അധ്യക്ഷനായി. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. TV കുഞ്ഞികൃഷ്ണൻ, M രമേഷ് ബാബു, M ഗംഗാധരൻ, A ഗീത എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക T വിലാസിനി, KP ആനന്ദവല്ലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലയൺസ് ഡയാലിസിസ് സെന്ററിൽ മണപ്പുറം ഫൌണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചു. മണപ്പുറം ഫൌണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ 5 ഡയാലിസിസ് മെഷീനുകളുടെ സഹായത്തോടെ ദിവസേന 15 നിർധനരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. സെന്ററിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സെന്റർ ചെയർമാൻ ഡോക്ടർ S രാജീവൻ ആമുഖത്തിൽ പറഞ്ഞു. ഡോക്ടർ K ദാമോദരൻ, KV രാമചന്ദ്രൻ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ,
മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് മാനേജർ ശില്പ സെബാസ്റ്റ്യൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഗംഗാധരൻ, ലയൺ മെമ്പർമാരായ ഡോക്ടർ ബാലാമണി രാജീവ്, ഡോക്ടർ സുജ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര നവീകരണ കലശത്തിന് സമാപനമായി. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് ഇളവ് വന്നതിനുശേഷം നടന്ന ആഘോഷമായതിനാൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര നവീകരണ കലശത്തിന്റെ ഭാഗമായി നടന്ന ആനപ്പുറത്തെഴുന്നള്ളത്ത് ഭക്തർക്ക് വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചതായി. കൂടാതെ തായമ്പക, ബ്രഹ്മകലശം, ദീപാരാധന തുടങ്ങിയവയും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് ഇളവ് വന്നതിനുശേഷം നടന്ന ആഘോഷമായതിനാൽ നൂറുകണക്കിന് ആളുകളാണ് ഉത്സവം കാണാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജൈവഭൂമി നാച്ചുറൽ ഫാമേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ കൊക്കാനശ്ശേരിയിൽ നടന്നുവന്ന വിത്തുമേളയോടനുബന്ധിച്ച് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഗ്രി സയന്റിസ്റ്റായ ബിന്ദു ഗൌരി ചെറുതാനി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ നടന്നുവരുന്ന വിത്തുത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് മില്ലറ്റ് ഫെസ്റ്റ് നടന്നത്. ചെറുധാന്യങ്ങളായ മുത്താറി, ചാമ, തിന, വരക്, കുതിരവാലി, പനിവരക്, മണിച്ചോളം, ചെഞ്ചോളം, കരിംചാമ, കമ്പ് എന്നിവയുടെ വിത്തും അരിയും മേളയിലുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാർഷിക സംരംഭകയും അഗ്രി സയന്റിസ്റ്റുമായ ബിന്ദു ഗൌരി ചെറുധാന്യ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ചെറുധാന്യങ്ങളുടെ കൃഷി, ഭക്ഷ്യമൂല്യം, പാചകരീതി എന്നിവ സംബന്ധിച്ച് ശില്പശാലയിൽ വിശദമായ ചർച്ച നടന്നു. ഭക്ഷണത്തിലെ പോഷകദാരിദ്ര്യം കൊണ്ട് രോഗാതുരമായ കേരള സമൂഹത്തിന് രക്ഷപ്പെടാൻ ചെറുധാന്യ ഭക്ഷണം ശീലമാക്കേണ്ടതുണ്ടെന്ന് ബിന്ദു ഗൌരി പറഞ്ഞു. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ഉൽപ്പന്നമാണ് ചെറുധാന്യം. അത് പിന്നീട് കാലക്രമേണ അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോവുകയും വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതായത് ഒരു തിരിച്ചു വരവിൻ്റെ ഒരു സമയം കൂടിയാണ് ഈ ഇത്. ഇപ്പം പ്രത്യേകിച്ചും ഗവൺമെൻറ് പോലും ഈ ഒരു ഇത് ഈ ചെറുധാന്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് 2018, 2019, 2017, 2018 ഈ കാലഘട്ടങ്ങളിലെല്ലാം ചെറുധാന്യത്തിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ, അതായത് 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, അതായത് ചെറുധാന്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇതിനൊരു പ്രസക്തി വന്നിരിക്കുകയാണ്. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതും എളുപ്പത്തിൽ പാചകം ചെയ്യാവുന്നതുമായ എനർജി ഡ്രിങ്ക് ശില്പശാലയിൽ തയ്യാറാക്കി വിതരണം ചെയ്തു. വി സി വിജയൻ മാസ്റ്റർ കണ്ണപുരം ക്ലാസ് എടുത്തു. എ വി നാരായണൻ, അത്തായി ബാലൻ, കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 14 വരെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് വിത്തുമേള. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വെള്ളോറ സൗഹൃദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം പരിപാടി നടത്തി. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ സൗഹൃദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാന്ത്വനം പരിപാടി പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാളാണ് ഉദ്ഘാടനം ചെയ്തത്. പലപ്പോഴും നമുക്ക് കൈമോശം എന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നന്മകളുടെ ഗർഭഗൃഹമാണ് എന്റെ കുഞ്ഞുമക്കൾ. സ്നേഹത്തിന്റെ ഈറ്റില്യം കുട്ടികളുടെ അമ്മ. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വരുന്നത്, രേഖയുടെ അച്ഛൻ വീട്ടിലേക്ക്. ഞങ്ങൾ ഏറെക്കുറെ സമപ്രായക്കാരാണെങ്കിലും അച്ഛൻ സാമാന്യം മോശമല്ലാത്ത ആരോഗ്യമുണ്ട് എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. വന്നിട്ട് അവിടെ ആ ഒരു കൂടിച്ചേർന്ന ചേരലുണ്ടല്ലോ, പല വാക്കുകൾക്ക് ശബ്ദതാരാമണിയുടെ അർത്ഥമല്ല അനുഭവത്തിൽ. ചേരൽ എന്ന വാക്കിന്റെ ചോരൽ എന്ന അർത്ഥം സുമാരിപ്പോട് പറയുണ്ടായി. സൗന്ദര്യം എന്ന വാക്കിന് അനുഭവത്തിന്റെ പുസ്തകത്താണെങ്കിൽ വൈരൂപ്യം എന്നാണുന്നു അർത്ഥം. ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ലോക ബോക്സിംഗ് താരം കെ സി ലേഖയെ ടി പി ഭാസ്കര പൊതുവാൾ മൊമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും ഭക്ഷ്യകിറ്റ് വിതരണവും കെ സി ലേഖ നിർവഹിച്ചു. പി ദാമോദരൻ മാസ്റ്റർ, സാന്ത്വനം കോർഡിനേറ്റർ പ്രശാന്ത് കോഡൂർ,
മനോഹരൻ പി പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫൈൻ അന്തരിച്ചു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ജോസഫൈൻ ഞായറാഴ്ച 2 മണിയോടെയാണ് മരണപ്പെട്ടത്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തീയ വിശ്വാസികൾക്കിനി വിശുദ്ധ വാരാചരണത്തിന്റെ നാളുകൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ മത്സ്യമാർക്കറ്റ് കെട്ടിടം തുറന്നു നൽകി. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.